അപ്രതീക്ഷിതമായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് കുറെ റെഗുലേഷൻസ് വന്നതുകൊണ്ടാണ് അല്പം ബുദ്ധിമുട്ട് സംജാതമായത് ആ രീതി നമുക്ക് സങ്കടകരം തന്നെയാണ് കാരണം മുമ്പ് പറഞ്ഞ പോലെ ഇത്രയധികം കുട്ടികൾ പരീക്ഷ എഴുതുമ്പം ഒരു പക്ഷേ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്നൊരു മൂന്ന് പേരായിരിക്കാം അല്ലെങ്കിൽ നാല് പേരായിരിക്കാം അവിടെ പോലും കമ്പ്യൂട്ടറാണ് ലോട്ട് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു വശം അവിടെ വരുന്നു അപ്പൊ ആധാറിലൊരു തെറ്റുണ്ടായിക്കോളട്ടെ അതിപ്പോൾ ത സാവകാശം അവിടെ നിൽക്കട്ടെ കാരണം അത് വാലിഡ് ഫോട്ടോ ഐ ഡി ആയിട്ട് കൊണ്ടുപോകാൻ മതിയല്ലോ ആധാർ അതെ അതുകൊണ്ട് ഇപ്പം നമ്മൾ ആധാർ തിരുത്താൻ പോകേണ്ട പകരം ആധാറിന് മൊബൈൽ വെരിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എട്ടക്കായിരിക്കുക അല്ലെങ്കിൽ ഒമ്പതക്കമായിരിക്കുക ഒരു പാസ്പോർട്ടിൽ അത് പലരുടെയും വെരിഫൈ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതിന് എൻ ഡി എ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് എടുത്ത പാസ്പോർട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടിൽ നടത്തുക വേരിഫൈ ചെയ്യാവുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റിൻ്റെ പേടി തോന്നും കാരണം എന്താ നമ്മൾ നോൺ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് കയറിയാൽ നമ്മൾ ഫോറിൻ നാഷണൽ ആവുമോ നമ്മൾ എൻ ആർ ഐ മാത്രമായി പോവുമോ നമുക്ക് നല്ല മാർക്കുണ്ടെങ്കിലും സീറ്റ് കിട്ടാതെ പോകുമോ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വാലിഡ് ഐ ഡി പ്രൂഫ് ഒരെണ്ണം വെക്കുന്നു പരീക്ഷാ ഹാളിൽ വേറെണ്ണം കൊണ്ടുപോകാം അഡ്മിഷൻ സമയത്ത് വേറെ എണ്ണം കൊണ്ടുപോകാം അത് ഒരെണ്ണം തന്നെ എല്ലാത്തിനും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ പേരും ഡേറ്റും വേണമെന്നുള്ളത് നിർബന്ധമല്ല പ്രിഫറബിളിയാണ് എന്ന പ്രോഗ്രാമിന്റെ എൺപത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമസ്കാരം നമസ്തേ നമസ് തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ക്ഷണിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണുള്ളത് നമ്മുടെ സമയം അതിവേഗതയിലാണ് മെയ് അഞ്ചിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ തയ്യാറെടുപ്പുകൾ കുട്ടികൾ ഏറെ അഞ്ചോളം മോഡൽ എക്സാമുകളുടെ സെറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു അവർ ആ മോഡൽ എക്സാമിൻ്റെ ആ ഒരു തികച്ചും ആ ഒരു പാറ്റേണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എക്സാമിൻ്റെ എക്സാം ഒക്കെ ഒരു തികച്ചും ഒരു ആംബിയൻസിൽ വന്ന എക്സാം എഴുതേണ്ട പ്രാധാന്യം എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്നു രക്ഷിതാക്കൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിവിധ ആപ്ലിക്കേഷനുകൾ ക്ഷണിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നീറ്റതിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ നേരത്തെ വന്നു കഴിഞ്ഞിരിക്കുന്നു ആ തിരക്കിലാണ് രക്ഷിതാക്കള് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംബന്ധിച്ച് ധാരാളം ആശങ്കകൾ പേരന്റ്സിന് നിലനിൽക്കുന്നു അത് ദുരീകരിക്കാനുള്ളതാവട്ടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ വരുത്തുന്ന സംശയങ്ങള് നമ്മൾ കഴിഞ്ഞ മറുപടിയിൽ തീർച്ചയായിട്ടും അത് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു എല്ലാവരും പറഞ്ഞു നിരവധി പേരാണ് വിളിച്ചത് കാരണം ഈ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാവശ്യവുമില്ലാതെ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കിയതിന്റെ സങ്കടമാണ് നമ്മൾ അന്ന് പറഞ്ഞത് ഒരു നടത്താണ് ഈ ഒരു തെറ്റുകൾ വരുത്തുന്ന ഒരു പക്ഷേ അവരുടെ ഒരു അശ്രദ്ധ മൂലമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ തീർച്ചയായിട്ടും ഇല്ല ഇല്ല കാരണം അവര് അതല്ല അവരെ ഓൾറെഡി എല്ലാം അലേർട്ടാണ് കാരണം നമ്മള് വിവിധ എപ്പിസോഡുകളിൽ പറഞ്ഞ പ്രകാരം അപ്ലൈ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് തന്നെ ഡാറ്റാസ് എല്ലാം പേരൻസ് എല്ലാം കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് കുറെ റെഗുലേഷൻസ് വന്നതുകൊണ്ടാണ് അല്പം ബുദ്ധിമുട്ട് സംജാതമായത് ചിലപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കണം അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കാരണം ഇനിയും ദിവസങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിഹാരം ഒരുപാട് പ്രേക്ഷകരാണ് ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും കാരണം എല്ലാ കുട്ടികൾക്കും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് ഏറ്റവും കൃത്യമായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടും കാരണം മെയ് അഞ്ചാം തീയതി നമ്മുടെ കുട്ടി ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി ഏറ്റവും ഏകാഗ്രതയെ കൂടി പരീക്ഷ എഴുതേണ്ട ഒരു ആവശ്യകതയുണ്ട് അതിനാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ചിലർക്കെങ്കിലും ഇനിയും മുൻപോട്ട് പോകാൻ മേലാതെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് അറിയാത്ത അറിയാത്തൊരവസ്ഥയുണ്ട് അതിൻ്റെ നമുക്ക് ആദ്യത്തെ തന്നെ അത് തന്നെ സാറ് ചോദിച്ചതിന് ഉത്തരമായിട്ട് തന്നെ നമുക്ക് പറയാം നീറ്റിൻ്റെ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു യൂണിക് ഐ കൊടുത്തിട്ട് വേണം നമ്മൾ കയറാനെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നുകിൽ ആധാർ നമ്പർ അല്ലെ പാസ്പോർട്ട് നമ്പർ അല്ലെ ഡിജി ലോക്കർ നമ്പർ അല്ലെ എ ബി സി ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇങ്ങനെ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ കുട്ടിയുടേതായിട്ടുള്ള കുട്ടിയുടെ പേരന്റ്സിന്റെ ഒന്നും പറ്റില്ല പേരന്റ്സിന്റെയോ സുഹൃത്തുക്കളുടെയോ ജ്യേഷ്ഠന്റെയോ സഹോദരങ്ങളുടെയോ സിബ്ലിങ്സിന്റെയോ ഒന്നും പറ്റില്ല കാൻഡിഡേറ്റിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഐ ഡി നമ്പർ ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി അല്ല ഒരു വാലിഡ് ഐ ഡി നമ്പർ കൊടുത്തിട്ടേ നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറാൻ പറ്റുള്ളൂ അവിടെയാണ് കൂടുതൽ കുട്ടികളും സ്ട്രക്കായിട്ട് നിൽക്കുന്നത് കാരണം ആദ്യത്തെ ഒന്നാമത്തത് ആധാർ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത് ആധാർ നമ്പർ കൊടുക്കുമ്പോൾ ആധാർ ഏത് മൊബൈലുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈലിലോട്ടൊരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അത് നമുക്കറിയാം ഇപ്പം നമ്മൾ അക്ഷയൽ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും അത് പരിഹരിച്ചിട്ടുണ്ട് കാരണം മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ആധാർ മാത്രമേ ഒരു കുട്ടിക്കുള്ളൂ പാസ്പോർട്ടോ പാൻ കാർഡോ ഡിജി ലോക്കർ ഐ ഡി ഒന്നുമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചോളൂ ഏതാണ്ട് ആ ആപ്ലിക്കേഷൻ ചെയ്യുന്ന എഴുപത്തി അഞ്ച് ശതമാനത്തോളം കുട്ടികൾക്ക് ആധാർ മാത്രമേ ഉള്ളൂ ഒരു യൂണിക് ഐ ഡി ആയിട്ട് അതിൽ ആധാറിന് നമ്മൾ ഏത് മൊബൈലുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ കുട്ടിയുടെ ആധാർ നമ്മുടെ ഏറ്റവും റീസെൻറ്റായിട്ടുള്ളൊരു മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുക ഏറ്റവും കുറഞ്ഞ ഏഴ് ദിവസം എട്ട് ദിവസം എടുക്കും അപ്ഡേറ്റ് ചെയ്ത് വരാൻ എന്നാൽ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ അവകാശമാണ് കാരണം ഇന്ന് പത്തൊൻപതാം തീയതി ആയിട്ടേ ഉള്ളൂ നമുക്ക് മാർച്ച് ഒൻപത് വരെ സമയമുണ്ട് അതാണ് ഏറ്റവും നല്ല രീതി നമുക്ക് ആധാർ മാത്രമേ ഉള്ളൂ പക്ഷേ ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നിട്ട് നമ്മളുടെ ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുക ഓക്കെ അപ്പം പക്ഷേ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ആധാറിനകത്തൊരു തെറ്റുണ്ടെന്ന് വിചാരിക്കുക ആ ആ ആ തെറ്റ് തിരുത്താനും ഒപ്പം മൊബൈൽ ആഡ് ചെയ്യാനും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ തെറ്റ് ആദ്യം തിരുത്തുന്നു അതിനൊരു അഞ്ച് ദിവസം എടുക്കും ആ തെറ്റ് തിരുത്തിയതിനു ശേഷം വീണ്ടും മൊബൈൽ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം എടുക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സാവകാശം കിട്ടാതെ പോകും അപ്പോൾ ആധാറിലൊരു തെറ്റുണ്ടായിക്കോളട്ടെ അതിപ്പോൾ സാവകാശം അവിടെ നിൽക്കട്ടെ കാരണം അത് വാലിഡ് ഫോട്ടോ ഐ ഡി ആയിട്ട് കൊണ്ടുപോകാൻ മതിയല്ലോ ആധാർ അതുകൊണ്ട് ഇപ്പം നമ്മൾ ആധാർ തിരുത്താൻ പോകേണ്ട പകരം ആധാറിന് മൊബൈൽ വെരിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആധാറിനകത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ആധാർ കൊടുത്ത് അകത്ത് കയറുന്നു അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് പ്രശ്നം വന്നത് ആധാറിലെ പേരും പത്താം ക്ലാസിൻ്റെ പേരും ചിലർക്ക് തെറ്റായി നിന്നിരിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നൊരു പ്രശ്നം വന്നു എന്ത് ചെയ്യണം അവിടെ പേര് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കാൻഡിഡേറ്റിൻ്റെ എഡിറ്റ് ചെയ്യുക അപ്പം ആധാറിലെ കുട്ടിയുടെ പേരും പത്താം ക്ലാസ്സിൻ്റെ പേരും വ്യത്യാസമാണെങ്കിൽ ആധാർ കൊടുത്ത് കയറുന്നു നമ്മൾ അവിടെ ചെല്ലുന്നു കാൻഡിഡേറ്റിൻ്റെ പേര് നമ്മളായിട്ട് തന്നെ തിരുത്തി പത്താം ക്ലാസ്സിൻ്റെ പോലെയാക്കി നമ്മൾ ബാക്കി ആപ്ലിക്കേഷൻ ചെയ്തു വാലിഡ് ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണമല്ലോ പരീക്ഷയ്ക്ക് നമുക്ക് ഹോൾ ടിക്കറ്റ് കൂടാതെ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകാം കാരണം പേര് കറക്റ്റല്ലേ പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ മെയ് അഞ്ചാം ഉള്ളിൽ നമുക്ക് ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഈ ആധാർ തന്നെയാണ് കൊടുത്തതെന്ന് വിചാരിച്ച് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാ കുഴപ്പമൊന്നുമില്ല ആധാറിൻ്റെ ഡേറ്റ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുക കാൻഡിഡേറ്റിൻ്റെ പേര് അച്ഛൻ്റെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതൊന്നും പരീക്ഷാ ഹാളിൽ വെരിഫൈ ചെയ്യുന്നില്ല കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോയും മാത്രമേ വെരിഫൈ ചെയ്യുന്നുള്ളൂ അവിടെ നമുക്ക് പരിഭ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പേരും ഫോട്ടോയും കറക്റ്റായാൽ മാത്രം മതിയാകും വാലിഡ് ഐ ഡി പ്രൂഫിൻ്റെ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്ന് ആധാർ കൊടുത്തിട്ട് മൊബൈലിലോട്ട് ഒ ടി പി വരാത്തവർക്ക് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് പുതിയ മൊബൈൽ നമ്പർ അതിനകത്തോട്ട് ലിങ്ക് ചെയ്യിക്കുകയും ആ ആധാർ വഴി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ഇനി ആധാറിൽ തെറ്റുള്ളവർക്ക് അതേ ആധാർ കൊടുത്ത് മുമ്പോട്ട് പോവുക ആധാറിനകത്തുള്ള കാര്യങ്ങൾ അടുത്ത വിൻഡോയിൽ തിരുത്തുക നമ്മളായിട്ട് തന്നെ കാലണ്ടൈൻ്റെ പേര് തിരുത്തുക വാലിഡ് ഐ ഡി പ്രൂഫിൻ്റെ സ്ഥാനത്ത് പ്ലസ് ടു ഹോൾ ടിക്കറ്റ് വെക്കുക അല്ലെങ്കിൽ പാസ്പോർട്ടോ ഏതാണോ വേറെ ഉള്ളത് പ്ല ഈ പത്താം ക്ലാസ്സിൻ്റെ പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ പേര് പോലെ ഏതാണോ ഉള്ളത് അത് വാലിഡ് ഐ ഡി പ്രൂഫായിട്ട് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോവുക ആ രണ്ട് റെമഡിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി അടുത്തൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ടാണ് ഇപ്പോൾ വിദേശത്താണ് ഒരു കുട്ടിയുള്ളതെങ്കിൽ വിദേശത്താണ് അഡ്രസ്സ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ ആർ ഐ ഒക്കെ ആണെങ്കിൽ പാസ്പോർട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് പാസ്പോർട്ടാണ് കൂടുതൽ ഉള്ളതും അവിടെ ആധാർ അത്ര പ്രാബല്യത്തിലായിട്ടില്ലല്ലോ അപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എട്ടക്കം ആയിരിക്കുക അല്ലെങ്കിൽ ഒമ്പതക്കം ആയിരിക്കുക ഒരു പാസ്പോർട്ടിൽ അത് പലരുടെയും വെരിഫൈ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതിന് എൻ ഡി എ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് എടുത്ത പാസ്പോർട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടിൽ നടത്തുക വേരിഫൈ ചെയ്യാവുകയുള്ളൂ നിങ്ങൾ വിദേശത്ത് നിന്നാണ് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തതെങ്കിൽ നോൺ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കോളത്തിലാണ് നമ്മുടെ പാസ്പോർട്ടിന് നമ്പർ കൊടുത്ത് കയറേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റിൻ്റെ ഒരു പേടി തോന്നും കാരണം എന്താ നമ്മൾ നോൺ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് കയറിയാൽ നമ്മൾ ഫോറിൻ നാഷണൽ ആവുമോ നമ്മൾ എൻ ആർ ഐ മാത്രമായി പോവുമോ നമുക്ക് നല്ല മാർക്കുണ്ടെങ്കിലും സീറ്റ് കിട്ടാതെ പോകുമോ ഒന്നുമില്ല ഇത് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഒരു യൂണിക് ഐ ഡി ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്തത് ആരാണ് ആ എന്താണ് കാൻഡിഡേറ്റിനെ തിരിച്ചറിയാനുള്ള ഒരു യൂണിക് ഐ ഡി മാത്രമാണ് ഈ ആദ്യം കൊടുക്കുന്ന ഐ ഡി ഇത് വാലിഡ് ഫോട്ടോ ഐഡിയോ നമ്മുടെ വേറെ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഒന്നും അല്ല ആരാണ് ചെയ്തത് ഏത് കാൻഡിഡേറ്റാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഐ ഡിയാണ് അപ്പോൾ അവിടെ നമ്മളൊരു നോൺ ഇന്ത്യൻ പാസ്പോർട്ടെന്ന് പറയുന്ന കോളത്തിൽ വിദേശത്തുനിന്ന് എടുത്ത് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പേരൊക്കെ നമ്മൾ തന്നെ എൻറ്റർ ചെയ്യുന്നത് അവിടെ യാതൊരു കുഴപ്പവുമില്ല എൻ ആർ ഐ തന്നെ ആയിപ്പോവില്ല ഇന്ത്യൻ തന്നെ കൊടുത്ത് നമുക്ക് എല്ലാ നല്ല മാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് സീറ്റ് കിട്ടുകയും ചെയ്യും അപ്പം അടുത്ത രണ്ട് റെമഡി നമ്മൾ പറഞ്ഞത് ഒന്ന് ഈ പാസ്പോർട്ട് കൊടുക്കുന്നിടത്ത് നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എന്നുള്ളിടത്ത് നിന്ന് എടുത്ത ഇന്ത്യൻ പാസ്പോർട്ടാണെങ്കിൽ നോൺ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കോളത്തിലാണ് കൊടുത്ത് എൻട്രി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഇപ്പം ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ആ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ യൂണിക് ഐഡിഡ് അവിടെ ഇനി ഒരു ആർക്കും ഒരു രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടാകാൻ സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു ആധാറെ ഇല്ലാത്ത ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു പാസ്പോർട്ടോ ഏതെങ്കിലും പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഡിജി ലോക്കർ സംവിധാനമുണ്ട് പക്ഷേ ഡിജി ലോക്കറും ആധാറുമായിട്ടാണ് ലിങ്ക് അപ്പം അതിനനുസരിച്ച് ആധാറേ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് വേറൊരു കാര്യം പാസ്പോർട്ടോ പാൻ കാർഡോ ഒക്കെ നോക്കേണ്ടി വരുന്നുള്ളൂ അല്ലാത്ത എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം ആയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ യൂണിക് ഐ ഡി കൊടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചറോട്ടോ കോർഡിനേറ്ററോട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരികയും എല്ലാ കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്യാനുള്ള തരത്തിൽ എൻ്റെ ഈ ഇപ്പോൾ സൈറ്റ് ആക്കിയിട്ടുണ്ട് സാറിപ്പോൾ മെൻഷൻ ചെയ്ത കൂട്ടത്തില് വാലിഡ് ഐ ഡി പ്രൂഫിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നിപ്പോൾ സാറ് പറയുക തീർച്ചയായിട്ടും അപ്പോൾ അതിലെന്തൊക്കെ വിദ്യാർത്ഥികൾ കരുതിയിരിക്കണം എന്തൊക്കെയാണ് അതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വീക്കുക തീർച്ചയായിട്ടും നമുക്ക് മാൽ പ്രാക്ടീസ് തടയുക അതായത് ഒരു കുട്ടിയുടെ പേരിൽ അപേക്ഷിച്ചിട്ട് മറ്റൊരു കുട്ടി പരീക്ഷ എഴുതുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിക് ഐ ഡി കൊടുക്കുന്നതും വാലിഡ് ഫോട്ടോ ഐ ഡി കൊടുക്കുന്നതുമെല്ലാം അപ്പം നമ്മളിങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെല്ലുമ്പോൾ നമ്മൾ ഫോട്ടോ ഐ ഡി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു നമ്പർ യൂണിക് ഐ ഡി നമ്പറാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫാണ് അതായത് അപേക്ഷിക്കുന്ന സമയത്തും മെയ് അഞ്ചാം തീയതി പരീക്ഷയ്ക്ക് ചെല്ലുന്ന സമയത്തും കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സമയത്തൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് ഉണ്ടായിരിക്കണം ക്യാൻഡിഡേറ്റിൻ്റെ പുതിയ ഫോട്ടോ ഉള്ള കാൻഡിഡേറ്റിൻ്റെ പേര് കറക്റ്റായിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസ് അച്ഛൻ്റെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഒക്കെ അതൊന്നും വെരിഫൈ ചെയ്യുന്നില്ല കാൻഡിഡേറ്റിൻ്റെ പേരുള്ള പുതിയ ഫോട്ടോ ഉള്ള ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് അപേക്ഷിക്കുന്ന സമയത്തും വേണം പരീക്ഷയ്ക്കും വേണം അഡ്മിഷൻ സമയത്തും വേണം അതാണ് അതിൻ്റെ പ്രാധാന്യം ഒരു ആൾമാറാട്ടം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് കൊണ്ടുപോകുന്നത് പ്ലസ് ടു ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകാം ആധാർ കാർഡിൽ പുതിയ ഫോട്ടോ ആണ് ആധാർ കാർഡ് കൊണ്ടുപോകാം പാസ്പോർട്ട് കൊണ്ടുപോകാം പാൻ കാർഡ് കൊണ്ടുപോകാം ഇലക്ടർ ഐ ഡി കൊണ്ടുപോകാം ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പം ആധാറിലൊരു തെറ്റുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് പരീക്ഷാ ഹാളിൽ നമുക്ക് പേടിയുണ്ട് അഡ്രസ്സ് തെറ്റാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് തെറ്റാണ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല അല്ലെങ്കിൽ പുതിയ ഫോട്ടോ അല്ല അപ്പോൾ ആധാർ കൊണ്ടുപോകാൻ നമുക്കൊരു പേടിയുണ്ടെങ്കിൽ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പം ആധാർ അപ്ഡേറ്റ് ചെയ്ത് വരാൻ ഒത്തിരി സമയം എടുക്കുകയല്ലേ അയച്ചു വരാൻ ഒത്തിരി സമയം എടുക്കുകയല്ലേ എന്ന് പേടിക്കും യാതൊന്നും പേടിക്കേണ്ട കാരണം ആധാർ എൻറോൾമെൻറ്റ് ഫോം ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻറോൾമെൻറ്റ് ഫോം നമുക്ക് വാലിഡ് ഐ ഡി പ്രൂഫാണ് അത് നമുക്ക് പരീക്ഷ ഹാളിൽ കൊണ്ടുപോകാം അതുകൊണ്ട് ഹാൾ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പുതിയ ഫോട്ടോ ഉള്ള കാനഡേറ്റിൻ്റെ പേര് കറക്റ്റായിട്ടുള്ള വാലിഡ് ഐ ഡി പ്രൂഫ് ഒറിജിനൽ കൊണ്ടുപോകണം ഈ ആധാർ കൊണ്ടുപോകാം ഇതിലേതെങ്കിലും ഒന്ന് മെയ് അഞ്ചാം തീയതിയിലോട്ട് നിങ്ങൾ ഇപ്പോഴേ കരുതി വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അപേക്ഷിക്കുമ്പോൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത് നമുക്ക് പാസ്പോർട്ടാ കൊടുത്തതെന്ന് വിചാരിക്കുക നമ്മൾ ഈ ഇന്ത്യയിലുള്ളവർ പാസ്പോർട്ട് തന്നെ കൊണ്ടുപോകണ നിർബന്ധമുണ്ട് ഇല്ല അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വാലിഡ് ഐ ഡി പ്രൂഫ് ഒരെണ്ണം വെക്കുന്നു പരീക്ഷാ ഹാളിൽ എണ്ണം കൊണ്ടുപോകാം അഡ്മിഷൻ സമയത്ത് വേറെ എണ്ണം കൊണ്ടുപോകാം അത് ഒരെണ്ണം തന്നെ എല്ലാത്തിനും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ സമയത്ത് നമ്മുടെ ഒരു വാലിഡ് ഫോട്ടോ ഐഡിയും കൂടെ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് ആ കാൻഡിഡേറ്റിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രവും ആണ് സർവീസ് ആറിന്റെ എല്ലാ വീഡിയോസിനും അടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നു ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന ഒരു കമന്റുകൾ അതായത് പ്രവാസികളുടെ കമന്റാണ് തീർച്ചയായിട്ടും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സഹായിക്കണമെന്ന് ഞാൻ അല്ലെങ്കിൽ ബ്രില്യൻ്റ് ഏറ്റവും അധികം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ജീ പ്രവാസി ജീവിതം തയ്ക്കുന്ന ഒത്തിരിയേറെ രക്ഷാകർത്താക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്നത് ഏറ്റവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സമയം മിക്കവാറും ഒരു ഇരുപത്തഞ്ചിനും അൻപതിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിനും അറുപതിനിടയ്ക്കുള്ള അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമയം അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ അദ്ധ്യാധ്വാനിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് സപ്പോർട്ടീവ് എപ്പോഴും നമ്മൾ നിൽക്കുന്നതും ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആപ്ലിക്കേഷൻ്റെ സമയത്താണെങ്കിലും അഡ്മിഷൻ്റെ സമയത്താണെങ്കിലും ഓരോ കോളേജുകളിലും ചെല്ലുമ്പോൾ ഡേറ്റയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഏറ്റവും അധികം ആധികാരികമായിട്ട് അവരിൽ നമ്മുടെ ഡേറ്റ എത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ബെർലിന്റെ തന്നെ ഇപ്പം വിദേശങ്ങളിലേക്ക് ഇപ്പം നമ്മൾ ദുബായിൽ ഓൾറെഡി നമുക്ക് ഉണ്ട് ഖത്തറിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് വിദേശത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ബിസിനസ് എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ മലയാളികളെ അല്ലെങ്കിൽ പ്രവാസികളെ ഈ മേഖലയിലേക്ക് നമുക്ക് ഈ പ്രൊഫഷണൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ മേഖലയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ കമന്റിൽ അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ് കാരണം അവിടേക്ക് അതായത് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം എക്സാം സെന്ററുകൾ വരുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ അവരുടെ അവർ നമുക്ക് നമുക്ക് കാണാൻ അതിനൊരു പരിഹാരം കമൻറ്റുകളും സത്യം പറഞ്ഞാൽ ഇന്ന് ഈ പത്തൊൻപതാം തീയതി ഈ സമയം വരെയും നമുക്ക് കൃത്യമായ ഒരു മറുപടി എൻ ഡി എ ഡിന്ന് കിട്ടിട്ടില്ലെങ്കിലും ഇരുപതാം തീയതി അതായത് നാളെ വൈകുന്നേരമാണ് എൻ ഡി എയുടെ അടുത്ത മീറ്റിങ് അതിൽ തീരുമാനമുണ്ടാകും കഴിഞ്ഞ തവണത്തെ പോലെ ഏതാണ്ട് എല്ലാ സെൻറ്ററുകളും നിലനിർത്തുമെന്നാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്ന അറിയിപ്പ് അവർക്ക് ബുദ്ധിമുട്ട് വരില്ല അതുകൊണ്ട് വിദേശങ്ങളിൽ ഉള്ളവർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു സൂചനയാണത് വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിക്കുമെന്നുള്ളത് അത് ഇരുപതാം തീയതിയോടുകൂടി തീരുമാനമെടുക്കുമെന്നുള്ളതും അതിനുശേഷം അവർക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് അങ്ങോട്ട് എക്സാം സെൻറ്റർ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാത്തവർക്ക് ആ എക്സാം പുതിയ സെൻ്റർ തന്നെ വെച്ചിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഓൾറെഡി ഫീസ് അടച്ചവർക്ക് ബാക്കിയുള്ള ഫീസ് കൂടുതലായിട്ട് വരുന്ന ഫീസ് അടയ്ക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകുമെന്നാണ് അത് നാളെ തന്നെ നമുക്ക് അവരുടെ പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ സംഭവിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നെങ്കിലും ഒരു മാറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നേരത്തെ എൻ ഡി എ അറിയിക്കണമെന്നുള്ള അഭ്യർത്ഥന വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നുണ്ട് ഇപ്പം ഈ വർഷം വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിക്കുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പറഞ്ഞിരുന്നെങ്കിൽ അതിന് റെമഡി നമ്മുടെ പേരൻസിന് എടുക്കാമായിരുന്നു മെയ് അഞ്ചാം തീയതി ആ കുട്ടികൾ ഇവിടെ വരത്തക്ക രീതിയിൽ അവർക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുകയും ഒരു കുട്ടി മാത്രം വന്നാൽ പോരാ ഒറ്റയ്ക്ക് കുട്ടിയെ വിടാൻ പറ്റില്ല പേരൻസിന് വരണം അത് അവധിക്കാലമല്ല മെയ് മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ജൂൺ ജൂലൈ അവധിക്കാലം അപ്പം അവധിയല്ലാത്തൊരു സമയത്ത് അവർക്ക് ഓഫീസ് സംബന്ധമായിട്ടുള്ള ലീവ് എടുക്കേണ്ടതുണ്ടായിരിക്കും പകരം ആൾക്കാർ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പകരം ആൾക്കാരെ വെക്കേണ്ടതായിട്ടുണ്ടായിരിക്കും അപ്പം ഏറ്റവും ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഒന്നെങ്കിൽ നേരത്തെ പറയണമായിരുന്നു ഈ വർഷം എക്സാം സെൻറ്റർ വിദേശത്തില്ല നിങ്ങളെല്ലാവരും തയ്യാറാവണം അല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്നെങ്കിലും പറയണമായിരുന്നു ഇത് അതൊന്നും പറയാതെയാണ് നമുക്ക് ആ ആപ്ലിക്കേഷൻ വന്നേ അന്ന് മാത്രമാണ് വിദേശത്ത് എക്സാം സെൻറ്റർ ഇല്ല എന്നുള്ളതും അന്ന് ആ നിമിഷം തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുകയും ചെയ്തു എൻ ഡി എയുടെ അഭ്യർത്ഥിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതികളിലും കാരണം ധാരാളം വിദേശ കുട്ടികളെ കൊണ്ട് ഒപ്പ് ശേഖരിച്ച് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം അവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും നാളെ തന്നെ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നും വിദേശത്ത് എക്സാം സെൻ്റർ അനുവദിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ബോർഡ് എക്സാം ഒക്കെ നടക്കുന്ന ഈ വേളയിൽ വലിയൊരു ഭാരിച്ച ചെലവായിരിക്കും പ്രവാസികൾക്ക് നേരിടേണ്ടി വരിക സർ അതുപോലെ ഇമേജും പേയ്മെന്റും ഒക്കെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ എപ്പോഴും ഒരുപാട് അത് അത് അങ്ങനെ പറയാം കാരണം നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിലെ ഈ ഇമേജുകൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിനും എൻ ഡി എയുടെ ഓൺലൈൻ ചെയ്യുന്നതുമായിട്ട് അല്പം വ്യത്യാസമുണ്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിനകത്ത് കുറേ അധികം കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അഡ്രസ് പ്രൂഫ് പത്താം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ഇൻഫർമേഷൻ ബുള്ളറ്റിന് പറയുന്നുണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ഇതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയും രണ്ട് ഫോട്ടോ പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ പത്ത് വരണ്ട മിംബർഷൻ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി എൻ ആർ ഐ ആയിട്ട് അപ്ലൈ ചെയ്താൽ പോലും എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഒ ബി സി ആയിട്ടോ ഇ ഡബ്ലുഎ എസ് സി ആയിട്ടോ എസ് ടി ആയിട്ടോ കാറ്റഗറി ആണെങ്കിൽ പോലും ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല ഇൻഫർമേഷൻ ഘടക വിരുദ്ധമാണത് ഓൺലൈനിൽ ഒരു ആപ്ലിക്കേഷനും ഒരു ഡേറ്റെയിൽസും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല ഇൻഫർമേഷൻ പലയിടത്തും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് പേരും ഡേറ്റും എന്നുള്ള വാക്യം പലയിടത്തും പറയുന്നില്ല ആകെ ഒരു പേജിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ രണ്ടിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോയിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ഫോട്ടോ ആയിരിക്കണം പേരും ഡേറ്റും മസ്റ്റായിട്ട് പ്രിന്റ് ചെയ്തിരിക്കണം ഒരിടത്തേ പറയുന്നുള്ളൂ വേറെ ഒരു അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നതേയില്ല പിന്നെ ഏറ്റവും അവസാനം റിപ്ലിക്ക് അകത്ത് കാണിച്ചിരിക്കുന്ന ഇമേജിനകത്ത് പേരും ഡേറ്റും ഉണ്ട് താനും അപ്പം പേരും ഡേറ്റും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ ഫോട്ടോക്കകത്ത് പേരിനകത്ത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഡേറ്റിന് വ്യത്യാസമുണ്ട് ഡേറ്റ് മുൻപോട്ട് തന്നെ പോയി അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കുട്ടികൾക്കൊരു ധാരണയുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇമേജ് എന്ന് പറയുന്നത് ഫോട്ടോ എന്ന് പറയുന്നത് കുട്ടിയെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മീഡിയമാണ് അതിൽ എന്ന് യാതൊരു നിർബന്ധവുമില്ല പ്രിഫറബിളി പേര് പറയുന്നുണ്ട് അവർ പേര് പറയണത് വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ിഫറബിളിയാണ് യാതൊരു വ്യത്യാസവും ഇല്ല കാരണം നമ്മളൊരു പബ്ലിക് സ്ഥലത്ത് നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോട്ടോ മാറിപ്പോകാതിരിക്കാനും അതിനകത്ത് ഡേറ്റ് വെക്കണം എന്ന് പറയുന്നത് പുതിയ ഫോട്ടോയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാതെ എൻ ഡി എയ്ക്ക് അത് യാതൊരു നിർബന്ധവുമില്ല അപ്പം പേരും ഡേറ്റും വേണമെന്നുള്ളത് നിർബന്ധമല്ല പ്രിഫറബിളിയാണ് ഈ ഫോട്ടോയ്ക്കകത്തുള്ള പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ ഇൻഷലിനകത്ത് കുത്തു വന്നാൽ അല്ലെങ്കിൽ ഇൻഷെലിന് സ്പേസ് വന്നാൽ അല്ലെങ്കിൽ ഇൻഷൽ ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല അതൊന്നും വെരിഫൈ ചെയ്യാൻ ഇന്ത്യക്ക് പറ്റില്ല കാരണം ഇരുപത്തിയഞ്ച് ലക്ഷം ആപ്ലിക്കൻസാണ് ആ ആകെ അവർ നോക്കുന്നത് എ ഐ വെച്ച് നോക്കുന്നത് ഈ കാൻഡിഡേറ്റിനെ തിരിച്ചറിയാൻ പറ്റുമോ ഐറസ് പറ്റുമോ ഐറിസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ ഗ്ല കണ്ണാടി വെച്ചിട്ടാണെങ്കിൽ ഗ്ലെയർ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ അപ്പം പേരും ഡേറ്റും എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഇല്ലാതിരിക്കുന്നതായിരിക്കും ഒരു പക്ഷെ നല്ലതെന്ന് തോന്നുന്നു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മാറി ഒന്നുമില്ല ആളെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ സിഗ്നേച്ചറും തമ്പിംപ്രഷനും ഒക്കെ ബ്ലൂ എങ്കുകൊണ്ട് തന്നെ വേണം ബ്ലാക്ക് തന്നെ ആയ കുഴപ്പം അങ്ങനെയൊന്നുമില്ല ആളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പം കണ്ണാടി ഉള്ള ആൾക്ക് ഇപ്പം നമുക്കറിയാം സിവിൽ സർവീസ് അല്ലെങ്കിൽ അതുപോലുള്ള പരീക്ഷകളിലൊക്കെ അല്ലെങ്കിൽ ആധാർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കുമ്പോഴൊക്കെ കണ്ണാടി വെച്ചെടുക്കരുതെന്ന് പറയും ഓക്കെ കണ്ണാടി ഇല്ലാത്ത ഫോട്ടോ ആണ് വെക്കണം അപ്പം നീറ്റിന് അങ്ങനെ ഒരു വാക്കേ ഇല്ല കണ്ണാടി വെച്ചാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ആ കാൻഡിഡേറ്റ് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നുള്ളൊരു പരാമർശം നീറ്റിൻ്റെ ഇൻഫർമേഷൻ ഇല്ല അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് കണ്ണാടി വെച്ചോ വെക്കാതെയോ ഫോട്ടോ എടുക്കുക അങ്ങനെ ഒരു നിബന്ധന ഇല്ല എന്നുള്ളത് കാൻഡിഡേറ്റ് അറിഞ്ഞിരിക്കുക കണ്ണാടി വെച്ച് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഗ്ലെയർ ഉണ്ടാകാതിരിക്കുക കൃഷ്ണമണി കാണാവുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക അപ്പം അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല നിങ്ങൾക്ക് കണ്ണാടി വെച്ചാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിലോ ആധാറിലോ കണ്ണാടി വേണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പറ്റുന്നത് അങ്ങനെ ഒരു ഫോട്ടോ ഉള്ളതായിരിക്കാം അല്ലേ പരീക്ഷ എഴുതുമ്പോൾ എക്സാമിനർ ചോദിക്കുക ഈ ഫോട്ടോയിൽ കണ്ണാടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകരുത് അങ്ങനൊരു നിയമമില്ല അതുകൊണ്ടാണ് നമ്മൾ കണ്ണാടി വെക്കാതെ ഫോട്ടോ എടുത്തത് അപ്പോൾ കണ്ണാടി വേണം എന്നൊരു നിയമമൊന്നുമില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേരും ഡേറ്റിനും ഒന്നുമില്ല ആളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ അതായത് ഇപ്പം ആ പോസ്റ്റ് കാഡ് സൈസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പിക്സലല്ലെങ്കിൽ കയറിപ്പോകാന് പാടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നവർക്ക് അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വേറെ ആ സെക്ഷനിൽ വലിയ തെറ്റുകളില്ല ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വായിച്ച് ചെയ്യുന്നവർക്ക് അല്പം സംശയം തോന്നും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റിൻ്റെ സ്ഥലത്താണ് പിന്നെ കൂടുതലായിട്ടും നമുക്കറിയാമല്ലോ നോർമലി നമ്മളെപ്പോഴും ഏത് കാര്യത്തിനാണെങ്കിലും ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ആങ്സൈറ്റഡ് ആണ് പേയ്മെൻ്റ് ചെയ്തു ആ വിത്തിൻ സെക്കൻഡ് നമുക്ക് മൊബൈലിൽ പേയ്മെൻറ്റ് പോയോ എന്ന് നമ്മളെടുത്ത് നോക്കും തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ആയോ എന്ന് എന്നെടുത്ത് നോക്കും അപ്പം ഒന്ന് കട്ടാവും എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യും ആ സമയത്ത് ചെയ്യുന്നതെല്ലാം നമുക്ക് ചിലപ്പം ഒന്നെങ്കിലും കമ്പ്യൂട്ടർ തന്നെ ഓഫായി ഒക്കെ പോയേക്കാം നമ്മൾ നമ്മുടെ ഒരു ഓവർ ആങ്സൈറ്റി കൊണ്ട് പറ്റുന്നതാണ് അപ്പം ചിലർക്കെങ്കിലും അഞ്ചും പത്തും പ്രാവശ്യം അവർ പേയ്മെൻറ്റ് ട്രൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് എൻ ടി ഒ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഒറ്റ പ്രാവശ്യം ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻറ്റ് കട്ടായിട്ടുണ്ടെങ്കിൽ എന്നിട്ട് സക്സസ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം കൺഫർമേഷൻ പേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ കസ്റ്റഡിയെ ഫിനാൻഷ്യൽ കസ്റ്റോഡിയനെ അപ്പം തന്നെ ഇമെയിൽ വഴി അറിയിക്കുക ആ സ്ക്രീൻഷോട്ട് വെച്ച് അറിയിക്കുക ഏഴ് വർക്കിംഗ് ഡേ വെയിറ്റ് ചെയ്യുക അവരതിനെ തോന്നെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ തിരിച്ചു തരും അല്ലെങ്കിൽ എൻ ഡി എക്ക് ആ പൈസ തന്ന് കൺഫർമേഷൻ പേജ് കിട്ടും പക്ഷേ കുട്ടികളല്ലേ അവർക്കോ അല്ലെങ്കിൽ പേരൻസ് അല്ലേ അവർ ആ ആക്സൈറ്റി കൊണ്ട് എന്ത് ചെയ്യും ഒന്ന് പേയ്മെന്റ് കട്ടായി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ആയിക്കില്ലെങ്കിൽ ഒട്ടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്യും അതും പോവും വീണ്ടും പേയ്മെന്റ് ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ കാണേണ്ട കാര്യമില്ല നമ്മുടെ നെറ്റിൻ്റെ സ്പീഡോ അല്ലെ നമ്മുടെ കാർഡിനിപ്പം ഏതെങ്കിലും ഒരു കാർഡിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എസ് ബി ഐ വെച്ച് ചെയ്യുമ്പോഴോ കാനർ വെച്ച് ചെയ്യുമ്പോഴോ കൂടുതൽ ഗൂഗിൾ പേ ആണ് ഏറ്റവും എളുപ്പം തോന്നുന്നു ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കാണിച്ചിരിക്കുന്നത് ഗൂഗിൾ പേ ആണ് പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നുണ്ട് ക്യു ആർ സ്കോഡ് കാനിങ്ങോ അല്ലെങ്കിൽ യു പി ഐ ഐ ഡി കൊടുത്തൊക്കെ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് അത് ഇന്ന ബാങ്കിൻ്റെ ഇല്ല ഇപ്പോൾ ഏത് ബാങ്കിൻ്റെയും ഏത് ഗേറ്റ് വേ വഴി വേണമെങ്കിലും കയറിപ്പോവും ഏറ്റവും എളുപ്പം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അതാണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ടൈം ചെയ്തു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയോ എന്നൊന്ന് നോക്കുക കൺഫർമേഷൻ പേജ് ജനറേറ്റ് ആയോ എന്ന് നോക്കുക കൺഫർമേഷൻ പേജ് പറയുന്നത് ഈ വർഷം ആപ്ലിക്കേഷൻ പേജാണ് ആ ആപ്ലിക്കേഷൻ്റെ മൂന്ന് പേജ് കിട്ടിയോ നോക്കുക ആ ആപ്ലിക്കേഷൻ്റെ പേജ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റഡാണ് ആപ്ലിക്കേഷൻ പേജ് കിട്ടിയില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ് പോലുള്ള നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യുക ഉടനെ തന്നെ അടുത്ത് ചെയ്യരുത് നിങ്ങൾ അതിൻ്റെ സക്സസ് എന്താണ് അവിടെ കിടക്കുന്നത് നോക്കിയിട്ട് പേയ്മെന്റ് കട്ടാവുകയും ആപ്ലിക്കേഷൻ ഫോം ജനറേറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ കസ്റ്റോഡിയൻ്റെ ഇമെയിൽ അഡ്രസ് അനു കിടപ്പുണ്ട് ഏത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർക്ക് ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അയച്ചു കൊടുക്കുക അവർ അത്രയും പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യും ഇനി ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല നിങ്ങളുടെ പേയ്മെൻറ്റ് കട്ടായെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് കിട്ടും പേയ്മെൻ്റ് ഇങ്ങോട്ടാകും അപ്പം തുടരെ തുടരെ നിങ്ങൾ ചെയ്യുകയും അത് പൈസ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഇനി അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയത് കൂടാതെ അതായത് സക്സസ് ആയത് കൂടാതെ പേയ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അതിൻ്റെ ഫിനാൻഷ്യൽ കസ്റ്റോഡിയൻ അതിൻ്റെ ബാങ്കുകാർക്ക് അയച്ചു കൊടുത്താൽ ആ പൈസ തിരികെ ലഭിക്കുന്നതുമാണ് അപ്പോൾ അതൊക്കെ നോർമലി ഉള്ളൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ അല്പം സാവകാശത്ത് ചെയ്താൽ അതൊക്കെ നമുക്ക് ഇപ്പം വിദേശത്തുനിന്ന് ചെയ്താലോ വിദേശത്തിന്റെ കാർഡ് വെച്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അവിടെയൊന്നും കുട്ടികൾക്ക് വലിയ കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല കൺഫർമേഷൻ പേജ് എടുക്കണം അതായത് ആപ്ലിക്കേഷൻ പേജ് എടുക്കണം കൃത്യമായിട്ട് വായിച്ചു നോക്കി തെറ്റുകളൊന്നും ഇല്ലാന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് സർ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം അപ്പോൾ എന്റെ അറുപത് ശതമാനത്തോളം ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നവരായിരിക്കും അതെ അപ്പോൾ സർ അതിൽ നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും കാരണം ഇന്നൊക്കെ ഒരു കുട്ടി വിളിച്ചത് ഒരു മാർക്ക് കൊടുത്തതിൽ തെറ്റിപ്പോയി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ആയിപ്പോയി പക്ഷേ അത് എൻട്രി ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്ക് ഒന്ന് എൻ്റർ ചെയ്തോളൂ അപ്പൊ അത് കുഴപ്പമുണ്ടോ പ്ലസ് വൺ മാർക്ക് കൊടുത്തില്ല അതിന് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ അഡ്രസ്സിനകത്ത് ഒരു വൈ ഇട്ടില്ല അല്ലെങ്കിൽ ഒരു അപ്പോസ്ട്രോഫി ഇട്ടില്ല അപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇമേജ് അപ്ലോഡ് ചെയ്ത് മാറിപ്പോയവരുണ്ട് അങ്ങനെയുള്ളതുൾപ്പെടെയുള്ള ഏത് കാര്യങ്ങളും മാർച്ച് പത്ത് മുതലുള്ള ഒരാഴ്ച നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ പ്രധാനപ്പെട്ട തെറ്റുകളാണെങ്കിൽ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി ഇപ്പോൾ ഒരു മാർക്ക് മാറിപ്പോയെന്നോ പ്ലസ് വണ് മാർക്ക് കൊടുത്ത് തെറ്റിപ്പോയെന്നോ അല്ലെങ്കിൽ പിൻകോഡ് കൊടുത്ത് തെറ്റാന്നോ അല്ല സ്കൂളിൻ്റെ അഡ്രസ്സിനകത്ത് ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ഒന്നും നമ്മുടെ പ്രധാനപ്പെട്ടതല്ല കാൻഡിഡേറ്റിന്റെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അതിനുശേഷം എക്സാം സെൻറ്റർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇമേജുകൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ടത് ബാക്കിയുള്ളതൊന്നും ഇനി പരീക്ഷയല്ലേ മെയ് അഞ്ചാം തീയതി പരീക്ഷ എഴുതാനുള്ളൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലേ അതല്ലാത്തതിനൊന്നും പ്രാധാന്യമില്ല ബാക്കിയുള്ളതെല്ലാം നമുക്ക് അഡ്മിഷൻ സമയത്താണ് നമ്മളുടെ മാർക്ക് ലിസ്റ്റ് നോക്കുന്നതും നമ്മളുടെ സ്കൂളിൻ്റെ ഒക്കെ നോക്കുന്നത് കുട്ടിയുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം എക്സാം സെൻറ്റർ ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കുക അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാർച്ച് പത്താം തീയതി മുതൽ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാ ഡീറ്റെയിൽസും മാറ്റാം നിങ്ങൾക്ക് എന്നാലും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തെറ്റുകൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾ മാറ്റേണ്ടതെന്ന് മാത്രം ഇപ്പം വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഇപ്പം എക്സാം സെന്റർ ഇരുപത്തിനാം തീയതി അനുവദിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പഴും വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്റർ മാറ്റാം ഇതൊന്നും അല്ല ഇനി ഏപ്രിൽ പതിനഞ്ചോടു കൂടി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ വരുന്നത് കാരണം നമ്മൾ ആ രീതിയിൽ നോക്കുന്നുണ്ടല്ലോ കോടതി വഴി നോക്കുന്നുണ്ട് അപ്പം കോടതിയിൽ നിന്നൊരു ഉത്തരവ് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നത് ഏപ്രിൽ പകുതിയോട് കൂടിയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എക്സാം സെൻറ്റർ അങ്ങോട്ട് വേണ്ടവർക്ക് മാറ്റാനായിട്ട് അവസരം കിട്ടും പക്ഷേ ആ സമയത്ത് ഓൾറെഡി എല്ലാ കുട്ടികളിലും ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരാൻ തയ്യാറെടുപ്പിലായിരിക്കും അതുകൊണ്ട് ഏപ്രിലൊക്കെ എക്സാം സെൻ്റർ മാറ്റുന്നതുകൊണ്ട് നമുക്ക് രക്ഷിതാക്കൾക്ക് വലിയ ഗുണമില്ലെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഏറ്റവും അടുത്തു തന്നെ നമുക്കതിനൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത് അപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ആണ് കറക്ഷൻ വിൻഡോ കറക്ഷൻ ഉള്ളവർ മാത്രം കയറിയാൽ മതി എല്ലാവരും കേറിയിട്ടൊന്നും ചെക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മൾ കൺഫേം ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും തെറ്റുണ്ടെന്നൊരു തോന്നുന്നവർ മാത്രം സൈറ്റിൽ കയറിയാൽ മതി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്ത് കൺഫർമേഷൻ പേ എടുത്തവർ പിന്നെ സൈറ്റിൽ കയറാതിരിക്കുന്ന നല്ലത് ഇനി അവർക്ക് പിന്നീട് എപ്പോഴും പിന്നീട് നമ്മുടെ ആ ഇന്റിമേഷൻ വരുന്ന സമയത്ത് കയറിയാൽ മതിയാകും കറക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുള്ളവര് മാത്രം സൈറ്റിൽ കയറിയിട്ട് ആ കറക്ഷൻ സമയത്ത് കയറിയാൽ മതിയാകും അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റെപ്പിന് ശേഷം അതായത് കറക്ഷൻ വിൻഡോയുടെ ആ കാര്യങ്ങളും കൂടെ നമുക്ക് സറിയാം ഇപ്പം കറക്ഷൻ വിൻഡോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്ഷൻ ഉള്ളവർക്കെല്ലാം ആ സമയത്തൊരു സംശയം ഉണ്ടാകും കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നവർക്ക് ഇപ്പം ഒ ബി സിന്ന് കൊടുത്തു അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ അടച്ചുള്ളൂ അപ്പൊ നമ്മള് ജനറലോട്ട് ആപ്ലിക്കേഷൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നൂറ് രൂപയുടെ കൂടുതലായിട്ട് അടയ്ക്കണ്ടേ അവിടെ നമുക്ക് പ്രത്യേകിച്ച് കാറ്റഗറി ഒന്നും ചേഞ്ച് ചെയ്യുമ്പം എക്സ്ട്രാ പൈസ ചോദിക്കാറില്ല ഇപ്പം ആയിരത്തി അറുന്നൂറ് ആണെങ്കിൽ ആ നൂറ് രൂപ ായിട്ടൊന്നും ഇന്ത്യ നോക്കാറില്ല കാരണം ഓൾറെഡി ഇരുപത്തി ലക്ഷം ആപ്ലിക്കൻസ് ഉണ്ട് ഇത്രയും വലിയ ഭീമമായ ഒരു തുകയാണ് ഇരുപത്തി ലക്ഷം ഇൻറ്റു ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് വെച്ച് മേടിക്കുന്നതാണ് അപ്പം അവിടെയൊന്നും കാൻഡിഡേറ്റിനോട് അനൂറ് രൂപ വെച്ചൊന്നും മേടിക്കാറൊന്നുമില്ല അപ്പം അങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരാറില്ല എന്നാൽ എക്സാം സെൻറ്റർ വിദേശത്തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ് എണ്ണായിരം രൂപയായിരുന്നു അപ്പോൾ നമ്മൾ ആ കൂടുതലായിട്ടുള്ള പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും ഈ കർഷൻ വിൻഡോയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ ഇരുപത്തിയഞ്ചാവുമ്പോഴത്തേക്കും അതുവരെ ഒരു പ്രോസസ്സും ഇല്ല ഏപ്രിൽ ിൽ ഇരുപത്തിയഞ്ചാകുമ്പോൾ എക്സാം സിറ്റി അനൗൺസ്മെന്റ് നമ്മൾ രണ്ട് ചോയ്സാണ് കൊടുത്തിരിക്കുന്നത് പ്രിഫറൻസ് വണ്ണും പ്രിഫറൻസ് ടുവും അപ്പം ഇതിൽ ഏത് സിറ്റിയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള അനൗൺസ്മെന്റാണ് ആദ്യം എൻ ഡി എ പ്രസ്ഥപ്പെടുത്തുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഒന്നാമത് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന സിറ്റി തന്നെ എല്ലാവർക്കും അനുവദിക്കും അവിടെ നമ്മൾ പ്രസന്റ് അഡ്രസ് അതിനടുത്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല യാതൊരു പ്രിഫറൻസും നോക്കാതെ കുട്ടികൾ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചോയ്സ് ഏതാണോ ആ എക്സാം സെന്റർ നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് ഒരു ഏപ്രിൽ ഇരുപത്തിയഞ്ചോടു കൂടി അറിയാൻ സാധിക്കും ഓക്കെ അതിനുശേഷം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സമയമാകുമ്പോഴേക്കും അതായത് എക്സാമിന് ഏഴ് ദിവസം മുമ്പാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക അഡ്മിറ്റ് കാർഡിനകത്ത് കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവയുണ്ടായിരിക്കും എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള അറിയിപ്പുണ്ടായിരിക്കും ടൈം ഓൾറെഡി നമുക്കറിയാം പിന്നെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് നമ്മളുടെ പേര് അഡ്രസ്സൊക്കെ ഇന്നതാണെന്നുള്ളത് പിന്നെ അതിനകത്തൊരു ഫോട്ടോ ഒട്ടിക്കാനുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഏതാണോ അതൊരു ഫോട്ടോ ഒട്ടിക്കണം പാസ്പോർട്ട് സൈസ് പിന്നെ തമ്പിം ബ്രഷം ഇടത്ത് ലെഫ്റ്റ് തമ്പിം വെക്കാനുണ്ട് പേരൻ്റിൻ്റെ സൈൻ ചെയ്യാനുണ്ട് അതും ചിലപ്പം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അതിനുശേഷം കുട്ടിയുടെ സൈൻ ചെയ്യാനുണ്ട് കുട്ടി സൈൻ ചെയ്യേണ്ടത് എക്സാം സെന്ററിൽ ചെന്നിട്ടാണ് സൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പേജിൽ ഫോട്ടോ ഒട്ടിച്ച് തമ്പിൻ പ്രശ്നം വെക്കുക രണ്ടാമത്തെ പേജിൽ നമ്മുടെ വലിയ ഫോട്ടോ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക ഈ രണ്ട് പേജ് വാലിഡ് ഐ ഡി പ്രൂഫ് അപ്പം നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിന്റെ രണ്ട് പേജ് നമുക്ക് എക്സാം സെൻ്ററിൽ ഒരു ഫോട്ടോ കൂടുതലായിട്ട് കൊണ്ടുപോകണം അവിടെ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഇതിനകത്തൊരെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ ഫോട്ടോ ഒരെണ്ണം മതി ഒട്ടിക്കാനുള്ളത് മാത്രം മതി അപ്പം നമ്മൾ ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച രണ്ടാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച നമ്മുടെ നമ്മളുടെ തമ്പിംപ്രഷൻ ഇട്ട നമ്മുടെ രണ്ട് പേജ് അഡ്മിറ്റ് കാർഡ് പിന്നെ കൂടുതലായിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് പോസ്റ്റ് കാർഡ് ഒരെണ്ണം മതി രണ്ടെണ്ണം വേണ്ട പിന്നെ വാലിഡ് ഐ ഡി പ്രൂഫ് നമ്മുടെ ഏറ്റവും പുതിയ ഫോട്ടോ ഉള്ള നമ്മുടെ കൃത്യമായ പേരുള്ള ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് ഇത്രയുമായിട്ട് നമ്മൾ മെയ് അഞ്ചാം തീയതി എക്സാം സെൻറ്ററിൽ പോകാൻ തയ്യാറായാൽ മതിയാകും അവിടെ നമുക്ക് ആ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ എത്ര നേരം കൊണ്ട് എത്തും എക്സാം സെൻറ്റർ ഏതാണ് എങ്ങനെയാണ് അവിടെ എത്തുന്നത് അതൊക്കെ നമുക്ക് ആ സമയത്ത് കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാനേ ഉള്ളൂ ഈ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് വരെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് എൻ ഡി എയുടെ ഭാഗത്തു നിന്നും അത് അവരുടെ പ്രോസസ്സാണ് അഡ്മിറ്റ് കാർഡ് അലോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ സമയം വരെ പ്രത്യേകിച്ച് വേറെ അപ്ഡേഷൻസ് ഒന്നും സൈറ്റ് വരാറില്ല പിന്നെയുള്ളതെല്ലാം മെയ് അഞ്ചിന് ശേഷമാണ് മെയ് അഞ്ചാം തീയതി പരീക്ഷയ്ക്ക് ശേഷം ബാക്കിയുള്ള ഒംആർ നമ്മുടെ ഒ എം ആർ കാണുകയും അതിൻ്റെ റെസ്പോൺസ് കാണുകയും ഒഫീഷ്യൽ ആൻസർ കീഴ് കാണുകയും ജൂൺ പതിനാലാം തീയതി റിസൾട്ട് വരികയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണുള്ളത് ഇതിനിടയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഇതുവരെ നമുക്കിപ്പോൾ അറിയാം നീറ്റിൻ്റെ പ്രോസ്പെക്ടസിനകത്തൊരിക്കലും പേഴ്സൻ്റെ സ്കോറ് പറഞ്ഞിട്ടില്ല ക്വാളിഫിക്കേഷനെക്കുറിച്ച് നാളിതുവരെയും പറഞ്ഞിരുന്നത് പേഴ്സൻറ്റേജ് സ്കോറ് എത്രയാണ് ഇപ്പോൾ ഫിഫ്റ്റി ഉണ്ടാണ് ക്വാളിഫൈ ചെയ്യുന്നത് ഒ ബി സി പി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി വിഭാഗത്തിന് നാൽപ്പത് പേർസെൻറ്റേജും മതി റാങ്ക് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കൗൺസിലിംഗ് ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത്തവണ അതെല്ലാം നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് നടത്തുന്നത് അതുകൊണ്ട് അവരുടെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിന് ഏറ്റവും അടുത്ത് പ്രസിദ്ധീകരിക്കും എത്ര പേർസെൻറ്റേജ് സ്കോറാണ് വേണ്ടത് ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ് എസ് സി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എസ് ടി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കൗൺസിലിംഗ് രീതി എന്താണെന്നുള്ള പ്രോസ്പെക്റ്റസ് ഏറ്റവും അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കും അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഗ്രാ പഠിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു കാലഘട്ടം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ സാറെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇരുപത്തി ലക്ഷത്തിൽ നിന്ന് ഒന്നാമതാകുക എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫ്ലൈൻ രീതിയിൽ ഒരു ദിവസം നടക്കുന്ന പരീക്ഷയാണ് നീറ്റ് എക്സാം വർഷങ്ങളുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കഠിന പ്രയത്നമാണ് ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം നമുക്ക് ജെ എ മെയിനും ജെഇ അഡ്വാൻസ്ഡ് ബാക്കി ഏത് പരീക്ഷയാണെങ്കിലും അതിന് പല ഫോക്കസുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഒരേ ഫോക്കസിൽ ഇത്രയധികം കുട്ടികൾ ഒരേ ദിവസം ഒരേ സമയത്ത് ഒരു പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മറ്റെടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല

ആദ്യം നമുക്ക് ടോട്ടൽ മാർക്ക് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക് പരിഗണിക്കും പിന്നെ കെമിസ്ട്രി പരിഗണിക്കും പിന്നെ ബയോളജി പരിഗണിക്കും പിന്നെ ഒരു കമ്പ്യൂട്ടർ തന്നെ എടുക്കുന്നൊരു ലോട്ടായിരിക്കും പരിഗണിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ എൻ ടി എ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ മാർക്ക് നോക്കുന്നു ബയോളജിയുടെ മാർക്കാണ് രണ്ടാമതായിട്ട് പരിഗണിക്കുന്നത് പിന്നെ കെമിസ്ട്രിയുടെ മാർക്ക് പരിഗണിക്കും പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക് പരിഗണിക്കും അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടർ ലോട്ട് എടുക്കും ബെറ്റർ റാങ്ക് ഏതാണെന്നുള്ളതെന്ന് പറഞ്ഞു ആ രീതി നമുക്ക് സങ്കടകരം തന്നെയാണ് കാരണം മുമ്പ് പറഞ്ഞ പോലെ ഇത്രയധികം കുട്ടികൾ പരീക്ഷ എഴുതുമ്പം ഒരു പക്ഷേ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്ന ഒരു മൂന്ന് പേരായിരിക്കാം അല്ലെങ്കിൽ നാലു പേരായിരിക്കാം അവിടെ പോലും കമ്പ്യൂട്ടറാണ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു വശം അവിടെ വരുന്നു അതുപോലെ അത് ആ ഒരു അറുന്നൂറ് മാർക്കിലോട്ട് എത്തുമ്പോൾ അതായത് ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള ആ ഒരു പരിധിയിലോട്ട് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരം മൂവായിരം കുട്ടികൾ ഏതാണ്ട് ഒരേ മാർക്ക് കാണിക്കും അവിടെ കമ്പ്യൂട്ടർ ലോട്ട് എടുക്കുന്നത് നമുക്ക് ഹിഡൻ ആയിട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല അഞ്ഞൂറ് മാർക്കൊക്കെ എത്തുമ്പോഴേക്കും പതിനായിരക്കണക്കിന് മാർ കുട്ടികളാണ് ഒരേ മാർക്കിൽ വരുന്നത് അവിടെ കൃത്യമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാകേണ്ടതായിരുന്നു എൻ ഡി എ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ലോട്ട് എടുക്കും ടോട്ടൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതും കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ലോട്ട് എടുത്താണ് ബെറ്റർ റാങ്ക് തീരുമാനിക്കുക എന്നൊരു പറഞ്ഞിരിക്കുന്നത് അത് പുനഃപരിശോധിക്കുമെന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ എന്തായിരുന്നാലും ആ രീതി എത്രത്തോളം ശരിയാണെന്നുള്ളത് ബാക്കി പൊതുസമൂഹം വിലയിരുത്തട്ടെ സർ നീറ്റ് എൻട്രൻസ് എക്സാമിനപ്പുറം നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇപ്പം നമുക്ക് അറിയാം കർണാടകത്തിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ ഏതാണ്ട് ഇരുപതാം തീയതി നാളെ കൊണ്ട് തീരുകയാണ് കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് അല്ലെങ്കിൽ അവിടുത്തെ ബി എസ് സി നേഴ്സിങ്ങിനൊക്കെ പ്രവേശനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ മുഴുവൻ സീറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നാളെ അവസാനിക്കുകയാണ് കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ അവിടെ നമ്മളെപ്പോലുള്ളവർക്ക് ഓൾ ഇന്ത്യ കോട്ടയാണ് വേണ്ടതെങ്കിൽ അത് പിന്നീട് അവസരമാണ് നമ്മളെ സംബന്ധിച്ചുള്ള അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് നാളെ തീരുന്നത് പിന്നെ സി എം സി വെല്ലൂർ എം ബി ബി എസ് സി എം സി വെല്ലൂരിൻ്റെ എം ബി ബി എസിൻ്റെ ആപ്ലിക്കേഷൻ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ സി എം സി വെല്ലൂരിൻ്റെ വെബ്സൈറ്റ് വഴി ചെയ്യാം നമുക്കറിയാം ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് അതിന് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിനനുസരിച്ച് അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടവർക്ക് അത് ചെയ്യാവുന്ന സമയമാണ് പിന്നെ മെയിൻ രണ്ടാമത്തെ സെഷൻ ഇപ്പോൾ നമ്മുടെ ജോബിസാറെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ജെയിം മെയിൻ ഫസ്റ്റ് സെഷന് നയൻറ്റി സെവൻ പേഴ്സൻ്റേജ് അല്ല നയൻറ്റി എയിറ്റ് പേഴ്സൻ്റെ അല്ല നയൻറ്റി നയൻ പേഴ്സൻറ്റേജിൽ കിട്ടി പക്ഷേ കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ള പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചുള്ള ഓൾ ഇന്ത്യ റാങ്ക് ആയിരിക്കില്ല വരുന്നത് വളരെ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് എല്ലാവരും മാർക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം അങ്ങനെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പുതിയതായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും മെഡിക്കൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇനി എഴുതണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏപ്രിൽ നാല് മുതൽ പതിനഞ്ച് വരെ ജെയിം എ നടക്കുന്നത് ജെയിംഎൻ്റെ രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് അതിനുശേഷം ഇനി വരാനുള്ളത് ജൂൺ എട്ടാം തീയതി നടക്കുന്ന എയിംസ് ബി എസ് സി നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ വരാൻ പോകുന്നുണ്ട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഒരുപക്ഷേ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ എന്ന് പറയണ്ട പ്ലസ് ടു ബോർഡ് എക്സാം കഴിയുന്നവർക്ക് ഏറ്റവും അനുഗ്രഹപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം സീറ്റുകളുള്ള ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള പ്ര പ്രവേശനം ലഭിക്കുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അത് മെയ് പതിനഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഏറ്റവും അടുത്ത് ആരംഭിക്കും അതിനുശേഷം ഐസർ നൈസർ അങ് അങ്ങനെയുള്ള പ്രവേശന പരീക്ഷകൾക്കുള്ള ആപ്ലിക്കേഷൻ വിളിക്കുന്നു ഐ ഐ സി ബാംഗ്ലൂരിൻ്റെ ആപ്ലിക്കേഷൻ വരാൻ പോകുന്നു കേരള എഞ്ചിനീയറിങ് കേരള മെഡിക്കൽ കേരള ബി ഫാം ഇതൊക്കെ വരാൻ പോകുന്നു കീമിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം ഈ നീറ്റിന് അപ്ലൈ ചെയ്ത മുഴുവൻ മലയാളികളും അപ്ലൈ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷനെ കേരള മെഡിക്കൽ കേരള മെഡിക്കലിന് പ്രത്യേക പരീക്ഷയൊന്നുമില്ല പക്ഷേ കേരളത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യണം അതിൻ്റെ ആപ്ലിക്കേഷൻ മാർച്ച് ആദ്യത്തെ ആഴ്ച വരുന്നുണ്ട് ഈ കേരളത്തിലെ എൻജിനീയറിങ് കേരളത്തിലെ ബി ഫാം അതിൻ്റെ വരുന്നുണ്ട് ഇപ്പോഴും നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ സാധിക്കാത്ത ഒരു കാര്യം കേരളത്തിലെ ബി എസ് സി നേഴ്സിങ് പ്രവേശനം ഏത് രീതിയിലാണെന്നുള്ളത് നിർഭാഗ്യവശാൽ നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നു കാരണം പ്ലസ് ടു മാർക്ക് വെച്ചിട്ടാണെങ്കിൽ ആ മാർക്കിന് പ്രാധാന്യം ഉണ്ടായിട്ട് അത് കൂടുതൽ പഠിക്കേണ്ട കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇനി അതിനൊരു എൻട്രൻസ് ആണെങ്കിൽ അതിന് കുട്ടികൾക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിന് കൃത്യമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശം എന്താണ് ഗവണ്മെന്റിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ ബി എസ് സി നേഴ്സിങ് പ്രവേശനം എങ്ങനെയാണെന്നുള്ളത് നാളിതുവരെയും നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല അതിൻ്റെയും ഏറ്റവും അടുത്ത് തന്നെ ഈ ആഴ്ച തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അത് നമുക്ക് ആ സമയത്ത് കുട്ടികളിലോട്ട് എത്തിക്കാം ഇപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാറായിട്ടില്ല പിന്നെ ബാക്കി തമിഴ്നാടിൻ്റെ ടി എൻ മെഡിക്കൽ ആപ്ലിക്കേഷൻ വരാനായിട്ടുണ്ട് അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ആ സമയങ്ങളിൽ അതുപോലെ ഇ സി എം സി ലുധിയാനയുടെ ആപ്ലിക്കേഷൻ വരാനായിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഉള്ളവർക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതുപോലെ ഇ എസ് ഐ ഇ എസ് ഐ ഐ ഐ ഐ പി വാർഡുകൾക്കായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ വഴിയും ബിർലിൻ യൂട്യൂബ് ചാനൽ വഴിയും അപ്ഡേഷൻസ് നൽകുകയും ചെയ്യാം കുട്ടികളോടായിട്ട് നമ്മൾ പറയുമ്പം നമുക്കറിയാം കാരണം നിരവധി സാധ്യതകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഡിക്കലിൻ്റെയോ എഞ്ചിനീയറിങ്ങിൻ്റെയോ റിസേർച്ചിൻ്റെയോ ഡിഗ്രിയുടെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലും നിരവധി സാധ്യതകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി ആ അതിനനുസരിച്ചുള്ള പരീക്ഷകളും സാധ്യതകളും കോളേജുകളും ഒക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഫീസിനുള്ളത് നിരവധിയാണ് അപ്പം ഒരു പ്ലാൻ അല്ലാതെ പല പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒറ്റ ലക്ഷ്യമാണെങ്കിൽ അല്പമൊന്ന് പതറിയാൽ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷനാകും അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ പ്രധാന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ഏറ്റവും കഠിന പ്രയത്നം നൽകുക തന്നെ വേണം പക്ഷേ അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി മേഖലകൾ ഇന്നുണ്ട് ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള നിരവധി പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ടെക്നിക്കൽ സപ്പോർട്ടോടു കൂടിയ എ എയുടെ സപ്പോർട്ടോടു കൂടിയ നിരവധി പി ജി പ്രോഗ്രാമുകൾ ഇന്നുണ്ട് എം ബി എ ആയിട്ടൊക്കെ അപ്പം അത് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയൊന്നും നിങ്ങളുടെ ഭാവിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് കൃത്യമായ ഒരു പഠന പദ്ധതിയിലൂടെ ബ്രിളിൻ്റ് എന്താണോ പറയുന്നത് നിങ്ങളുടെ എന്താണോ പറയുന്നത് എത്രത്തോളം പരീക്ഷകളിലൂടെ കടന്നു പോകാൻ പറ്റുമോ അത് നിങ്ങൾ അണുവിട തെറ്റാതെ നിങ്ങളത് ശ്രമിക്കണം ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ ജെയിമേ നമ്മൾ കണ്ടു കഴിഞ്ഞു എൻ സി ആർ ടിയുടെ ഓരോ ലൈനിൽ നിന്നാണ് ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റായിരുന്നു അപ്പം എൻ സി ആർ ടി നിങ്ങൾ എന്നും വായിക്കണം അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ഫുട്നോട്ടുകളും ബോക്സുകളും ഗ്രാഫുകളും നിങ്ങൾക്ക് മനഃപ്പാടമാക്കണം അവസാനം കൊടുത്തിരിക്കുന്ന വർക്ക് എക്സ്പീരിയൻസുകളും പ്രോബ്ലങ്ങളും അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം ബയോളജി നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന അതിനു മാത്രം ഒരു നൂറ്റി അൻപത് കൃത്യമായ ഉത്തരങ്ങളാണെങ്കിൽ നൂറ്റി അൻപതിന് മുകളിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അവിടെ ഒരു റാങ്കിങ് ഫാക്ടറൊക്കെ നിങ്ങൾക്കറിയാം എത്രത്തോളം മൈന്യൂട്ടായിരിക്കും എന്നുള്ളത് അപ്പം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പഠിക്കാനുള്ള താല്പര്യം അനുസരിച്ച് നിങ്ങൾ മെയ് അഞ്ചിന് വേണ്ടിയിട്ട് ഒരുങ്ങണം ഏറ്റവും ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ പേടിക്കാതെ മുഴുവൻ ക്വസ്റ്റിനുകളും അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ടെൻഡൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരുമോ എന്ന് പേടിച്ച് ഒരു നാലഞ്ച് ക്വസ്റ്റിനെങ്കിലും അറ്റൻഡ് ചെയ്യാതെ വിട്ടേക്കും അങ്ങനെ ചെയ്യാതെ നൂറ്റി എണ്ണവും ഞാൻ ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ ഒരു പരിശീലനത്തിലേക്ക് നിങ്ങൾ കിടക്കുക മെയ് അഞ്ചാം തീയതി നമുക്ക് വീണ്ടും ഏറ്റവും നല്ലൊരു റിസൾട്ട് മലയാളികൾക്കായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം നീറ്റ് എൻട്രൻസ് എക്സാമിന് എക്സാമിനി വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമല്ല അതെ യെസ് അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും എങ്ങനെയായിരിക്കണം ഇത്തവണത്തെ നീറ്റ് എൻട്രൻസ് എക്സാമിനെ നേരിടേണ്ടത് എന്ന് ശിവൻ സാർ ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നിരവധി സംശയങ്ങളാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അപ്പോൾ അതിനി നമ്മുടെ കറക്ഷൻ വിൻഡോ സമയം വരെ നിങ്ങൾക്ക് ഒരു തെറ്റും കൂടാതെ നിങ്ങളുടെ കുട്ടിയെ നമ്മുടെ ഈ ഒരു എക്സാമിനായിട്ട് ധൈര്യമായിട്ട് അയക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൽ കൃത്യമായ വിവരം നൽകിക്കൊണ്ട് ശിവൻ സാർ ശിവൻ സാറിനൊപ്പം പോലെയുള്ള നിരവധി ലൈവുകളിലും നിരവധി പ്രോഗ്രാമുകളിലും നിങ്ങൾക്കൊപ്പമുണ്ട് അപ്പോൾ കൃത്യമായി ഒരു എപ്പിസോഡ് മുടങ്ങാതെ നിങ്ങൾ കാണുക ആൻഡ് എല്ലാ വിവരങ്ങളും ഏറ്റവും ആധികാരികമായി തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക